ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ് ത്രീ ബട്ടർഫ്ലൈസ് എന്നുള്ള യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ അപ്പൊ നമുക്കൊരു പോയം വായിച്ചാലോ ഓക്കെ റീഡ് ദ പോയം ഗിവൺ ബിലോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇറ്റ്സ് എ പോയം അബൌട്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ടൊരു പോയമാണ് ഓക്കെ ദിസ്ഇസ് എ ബട്ടർഫ്ലൈ ഡു യു ലൈക്ക് ഇറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ബട്ടർഫ്ലൈനെ Okay. Butterfly butterfly fly in the sky. Butterfly butterfly flies so high. Butterfly butterfly lands on my thigh. Butterfly butterfly motionlessly lies. Butterfly butterfly gracefully dies. ഇതാണ് പോയത്തിൽ പറയുന്നത് എന്താണ് ബട്ടർഫ്ലൈ ഫ്ലൈ ഇൻ ദ ഹൈ സ്കൈ അല്ലെ ബട്ടർഫ്ലൈസ് എവിടെയാണ് ഫ്ലൈ ചെയ്യുന്നത് ഇൻ ദ സ്കൈ ഫ്ലൈ സോ ഹൈ നല്ല ഹൈറ്റിൽ പറക്കും അല്ലെ ലാൻഡ്സ് ഓൺ മൈ തൈ ലാൻഡ്സ് ഓൺ മൈ തായന്റെ കാലില് ഏ ലാൻഡ് ചെയ്യും അതുപോലെ തന്നെ മോഷൻലെസ്ലി ലൈസ് എന്താ പറയാ മോഷൻലെസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഷൻ ഒരു അനക്കും ഇരിക്കും അല്ലെ പിന്നെ ദ ഗ്രേസ്ഫുള്ളി ഡൈസ് കുറച്ച് കഴിഞ്ഞാല് മരിച്ചു പോകൂല്ലേ അപ്പൊ ഇതാണ് ഈ ബട്ടർഫ്ലൈനെ കുറിച്ചിട്ടുള്ളൊരു പോയം ഓക്കെ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കാം വാട്ട് ഡസ് ദ ബട്ടർഫ്ലൈ ഡൂ ബട്ടർഫ്ലൈ എന്തൊക്കെ ചെയ്യുന്നത് ബട്ടർഫ്ലൈ ഫ്ലൈസ് ഇൻ ദ സ്കൈ അല്ലേ വേർ ഡസ് ദ ബട്ടർഫ്ലൈ ലാൻഡ് ടു റെസ്റ്റ് എവിടെയാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാൻഡ് ചെയ്യുന്നത് ലാൻഡ്സ് ഓൺ തൈസ് വാട്ട് ഹാപ്പൻസ് ടു ദി ബട്ടർഫ്ലൈ ഇൻ ദ എൻഡ് അവസാനം എന്ത് സംഭവിക്കും ഗ്രേസ്ഫുള്ളി ഡൈസ് ഓക്കെ ഇനി അടുത്തത് റൈറ്റ് വേർഡ്സ് ഫ്രം ദി പോയം ദാറ്റ് റൈം വിത്ത് ഡ്രൈ ഇൻ ദ ഫ്ലാ പെറ്റൽസ് ഡ്രൈ എന്നുള്ള ഒരു റൈം പോലുള്ള വേർഡിന് റൈം ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഏതൊക്കെയാണ് സ്കൈ ഫ്ലൈ ഹൈ ലൈ തൈ ഓക്കെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് എന്താ ആ ഒരേ സൗണ്ട് വര സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളാണ് അല്ലേ സ്കൈ ഹൈ ലൈ ഫ്ലൈ തൈ അല്ലേ അപ്പോൾ ലാസ്റ്റ് വേർഡിൽ ഒരേ സൗണ്ടായിരിക്കണം വരുന്നത് അപ്പോൾ അതാണ് റൈമിംഗ് വേർഡ്സ് അടുത്തത് നോക്കാം ഫിൽ ഇൻ ദ ബോക്സസ് പിക്കിങ് ഔട്ട് ഫ്രേസസ് ഫ്രം ദി പോയം ദോ വാട്ട് ബട്ടർഫ്ലൈ ഡസ് എന്തൊക്കെ കാര്യങ്ങൾ ബട്ടർഫ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്ക് എഴുതിയാലോ ഓക്കെ ഒന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്ലൈ സൗ ഹൈ ദാൻസ് ഓൺ മൈ തൈസ് അടുത്തത് മോഷൻലെസ്ലി ലൈസ് ഗ്രേസ്ഫുള്ളി ലൈസ് ഓക്കെ ഇതൊക്കെയാണ് ബട്ടർഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അതിൻ്റെ ഫ്രേസസ് നമുക്കിടുത്ത് എഴുതാം എഴുതണം എന്നാണ് പറയുന്നത് ട്ടോ അടുത്തത് ഡു who said സെറ്റ് ഇത് ആരാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ നോ ഡിയർ നോ ഡിയർ ഐ വോണ്ട് സ്റ്റേ ഹിയർ ഇവിടെ സ്റ്റേ ചെയ്യില്ല സെൻഡിങ് വേ മൈ ഫ്രണ്ട്സ് ഇൻ ഡിസ് മേ എന്റെ ഫ്രണ്ട്സിനെ ഷ്മിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല എന്നാണ് പറയുന്നത് ആരാണ് ഇത് ദീസ് വേർഡ്സ് ആരാണ് യെസ് ഇറ്റ്സ് എ വൈറ്റ് ബട്ടർഫ്ലൈ വൈറ്റ് ബട്ടർഫ്ലൈ ആണ് പറഞ്ഞത് അല്ലെ ഓക്കെ ഇനി അടുത്ത വേർഡ്സ് നോക്കാം സൺഫ്ലവർ സൺഫ്ലവർ ഇറ്റ്സ് റെയ്നിങ് ഹെവിലി ഷാൾ ബി സ്റ്റേ ഹിയർ ചെൽ ദൈനീസ് ഓവർ ആരാണ് പറഞ്ഞത് സൺഫ്ലവറിനോട് ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ എന്നുള്ളത് ആരാ പറഞ്ഞത് ബട്ടർഫ്ലൈസ് അല്ലെ ബട്ടർഫ്ലൈസ് ആണ് പറഞ്ഞത് അടുത്തത് മൈ ഫേവറേറ്റ് ഫെലോസ് ദ റെഡ് ആൻഡ് യെല്ലോ വൺസ് യു കെൻ സ്റ്റേ വിത്ത് മീ ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ് നിങ്ങൾ എന്റെ ഫേവറേറ്റ് വൺസ് ആണ് റെഡും യെല്ലോ ബട്ടർഫ്ലൈയും എന്റെ ഫേവറേറ്റ് ഫെലോസ് ആണ് നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞത് ആരാണ് ഇറ്റ്സ് ദ സൺഫ്ലവർ ഓക്കെ നെക്സ്റ്റ് ബട്ട് ഐ ക്യാൻ ലെറ്റ് ഇറ്റ് ഹിയർ ഓൺലി ദ വൈറ്റ് വൺ ആരാണ് വൈറ്റ് ബട്ടർഫ്ലൈനെ മാത്രമേ ഞാൻ ഇവിടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ് ഇറ്റ്സ് ദ വൈറ്റ് ലില്ലി അല്ലേ വൈറ്റ് ലില്ലി നിങ്ങൾ ആ പോയം വായിച്ച് നോക്കിയാൽ അറിയാം ആരാണ് പറഞ്ഞത് എന്ന് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക അടുത്തത് ഐ അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി ത്രീ ബട്ടർഫ്ലൈസ് ആഴി മുമ്പ് ദ ഇവൻസ് ഇൻ ദ സ്റ്റോറി ഐ കൻ നാവ് കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് ബൈ സപ്ലൈയിങ് സു സ്യൂട്ടബിൾ വേഡ്സ് അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഈ ഒരു സ്റ്റോറി നന്നായിട്ട് വായിക്കുക ഈ ത്രീ ബട്ടർഫ്ലൈസ് എന്നുള്ള സ്റ്റോറി നന്നായിട്ട് വായിക്കുക എന്നിട്ട് അതിൻ്റെ ഇവൻസ് ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ സ്യൂട്ടബിൾ വേഡ്സ് കൊടുത്തിട്ട് ാണ് വേണ്ടത് അപ്പൊ ഫസ്റ്റ് വൺ ദ സൺ വസ് ഡാഷ് ടു സീ ദ ലവ് ആൻഡ് കെയർ ദ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിന്റെ ഇടയിലുള്ള ലവും കെയറും ഒക്കെ ആരാണ് എന്താ സണ്ണിന് ഭയങ്കര ഇഷ്ടം തോന്നി അല്ലേ സൺ വസ് പ്ലീസ് ടു സീ പ്ലീസ് ടു സീ ദ ലവ് ആൻഡ് കെയർ എമംഗ് ദ ബട്ടർഫ്ലൈസ് നെക്സ്റ്റ് ദി ബട്ടർഫ്ലൈസ് ഡാഷ് ഫോർ ഷെൽട്ടർ Butterflies dash for shelter in butterflies searched for shelter le the three butterflies got wet in the rain wet wet in the rain. Okay. Next one the three butterflies lived in the garden. Three butterflies lived in the garden. Okay? അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാതെ പോകരുത് കേട്ടോ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പം തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു